ബേസിക് സയൻസ് സ്റ്റാൻഡേർഡ് 7 യൂണിറ്റ് 6 നിർമ്മലമായ പ്രകൃതിക്കായി. ഈ അധ്യായത്തിന് മുന്നേ നമുക്ക് കഴിഞ്ഞ അധ്യായത്തിലെ ചോദ്യോത്തരങ്ങൾ ശ്രദ്ധിക്കാം. എന്താണ് വൈദ്യുതി? വൈദ്യുതി ഒരു ഊർജ്ജരൂപമാണ്. വൈദ്യുതിയുടെ ഉപയോഗങ്ങൾ എന്തെല്ലാം? ഫാൻ പ്രവർത്തിക്കുന്നു, ബൾബ് പ്രകാശിക്കുന്നു, റെഫ്രിജറേറ്റർ പ്രവർത്തിക്കുന്നു. എന്താണ് സർക്യൂട്ട്? വൈദ്യുത സ്രോതസ്സിൽ നിന്ന് വൈദ്യുതി ഉപകരണത്തിലേക്കും തിരിച്ച് സ്രോതസ്സിലേക്കും പ്രവഹിക്കുന്ന പാതയാണ് സർക്യൂട്ട്. സർക്യൂട്ട് എത്ര തരം? ഏതെല്ലാം? വിശദമാക്കുക. രണ്ട് തരം: അടച്ച സർക്യൂട്ട്, തുറന്ന സർക്യൂട്ട്. പൂർത്തിയായ സർക്യൂട്ട് അടച്ച സർക്യൂട്ട് എന്നും ഏതെങ്കിലും ഭാഗത്തെ ബന്ധം വിച്ഛേദിക്കപ്പെട്ട് വൈദ്യുതി ഉപയോഗിക്കുന്ന ഉപകരണം പ്രവർത്തനക്ഷമമല്ലാത്ത സർക്യൂട്ട് തുറന്ന സർക്യൂട്ട് എന്നും അറിയപ്പെടുന്നു. ഒരു സർക്യൂട്ടിലെ പ്രധാന ഘടകങ്ങൾ ഏതെല്ലാം? വൈദ്യുതി ഉപയോഗിക്കുന്ന ഉപകരണം, വൈദ്യുതി നൽകുന്ന സ്രോതസ്സ്, വൈദ്യുതി കടത്തിവിടുന്ന കമ്പി. എന്താണ് ചാലകങ്ങൾ? വൈദ്യുതി കടത്തിവിടുന്ന ഉപകരണങ്ങളെ ചാലകങ്ങൾ എന്ന് പറയുന്നു. എന്താണ് ഇൻസുലേറ്റർ? വൈദ്യുതി കടത്തിവിടാത്ത ഉപകരണങ്ങളാണ് ഇൻസുലേറ്ററുകൾ. വിവിധ തരം സ്വിച്ചുകൾ ഏതെല്ലാം? സാധാരണ സ്വിച്ച്, ബെൽ സ്വിച്ച്, ടൂ വേ സ്വിച്ച്, ബ്രസ് ബട്ടൺ സ്വിച്ച്, ഡി പി സ്വിച്ച്. വിവിധ തരം വയറുകൾ ഏതെല്ലാം? മൾട്ടി സ്റ്റാൻഡേർഡ് വയർ, ലാമിനേറ്റഡ് വയർ, സർവീസ് വയർ, ഇൻസുലേഷൻ ഇല്ലാത്ത കമ്പി. സേഫ്റ്റി ഫ്യൂസ് എന്നാൽ എന്ത്? അനുവദനീയമായതിലും കൂടുതൽ വൈദ്യുതി ഒഴുകി സർക്യൂട്ടും വൈദ്യുതോപകരണങ്ങളും തകരാറിലാകാതിരിക്കാൻ മുൻകരുതലായി സർക്യൂട്ടിൽ ഉൾപ്പെടുത്തുന്നവയാണ് സേഫ്റ്റി ഫ്യൂസുകൾ. എന്താണ് MCB? വൈദ്യുത പ്രവാഹം അമിതമാവുമ്പോൾ സർക്യൂട്ട് വിച്ഛേദിക്കാൻ വീടുകളിൽ ഉപയോഗിക്കുന്ന സംവിധാനമാണ് MCB. വൈദ്യുത കാന്തം എന്നാൽ എന്ത്? വൈദ്യുതിയും കാന്തികതയും തമ്മിലുള്ള ബന്ധം പ്രയോജനപ്പെടുത്തി നിർമ്മിക്കുന്ന കാന്തങ്ങളാണ് വൈദ്യുത കാന്തങ്ങൾ. വൈദ്യുതി പ്രയോഗിക്കുന്ന ചാലകത്തിന് ചുറ്റും ഒരു കാന്തിക മണ്ഡലം രൂപപ്പെടുന്നു എന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആര്? ക്രിസ്റ്റ്യൻ ഇൽസ്റ്റെഡ്. വൈദ്യുത കാന്തം ഉണ്ടാക്കുന്ന രീതി വിവരിക്കുക. 75 സെൻറ്റിമീറ്റർ നീളമുള്ള ഒരു കവചിത ചെമ്പ് കമ്പി എടുത്ത് ഒരു ഇരുമ്പാണിയുടെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ അടുപ്പിച്ച് ചുറ്റുക. കമ്പിയുടെ രണ്ടറ്റത്തുമുള്ള ഇൻസുലേഷൻ മാറ്റി ഒരു ബാറ്ററിയുമായി ബന്ധിപ്പിക്കുക. വൈദ്യുത കാന്തം തയ്യാറായി. ജലവൈദ്യുത നിലയത്തിൻ്റെ പ്രവർത്തനം വിവരിക്കുക. അണകെട്ടി നിർത്തിയ ജലത്തിൻ്റെ ഊർജം ഉപയോഗിച്ചാണ് ജലവൈദ്യുത നിലയത്തിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത്. ഉയരത്തിൽ അണകെട്ടി നിർത്തിയ ജലം വളരെ താഴ്ചയിൽ സ്ഥാപിച്ചിരിക്കുന്ന ടർബൈനിലേക്ക് പെൻസ്റ്റോക്ക് പൈപ്പിലൂടെ എത്തിക്കുന്നു. ഒഴുകുന്ന ജലത്തിൻ്റെ ഊർജം ഉപയോഗിച്ച് ടർബൈൻ കറങ്ങുന്നു. ഇത് ജനറേറ്ററിനെ പ്രവർത്തിപ്പിക്കുകയും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യുന്നു. കേരളത്തിൽ ഏറ്റവും കൂടുതൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി നിലയം ഏത്? ഇടുക്കിയിലെ വൈദ്യുതി നിലയം. വൈദ്യുതി പാഴാകുന്ന 4 സന്ദർഭങ്ങൾ എഴുതുക. ആളില്ലാത്ത മുറിയിൽ ബൾബ് പ്രകാശിക്കുന്നു, ഫാൻ പ്രവർത്തിപ്പിക്കുന്നു, TV പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു, ആരും കാണുന്നില്ല. പകൽ സമയത്തും ബൾബുകൾ പ്രകാശിപ്പിച്ചിരിക്കുന്നു, റെഫ്രിജറേറ്റർ തുറന്നു വച്ചിരിക്കുന്നു. വൈദ്യുതി ഷോക്കേൽക്കാൻ സാധ്യതയുള്ള 4 സന്ദർഭങ്ങൾ എഴുതുക. നനഞ്ഞ കൈകൊണ്ട് സ്വിച്ച് പ്രവർത്തിപ്പിക്കുന്നു, സ്വിച്ച് ഓഫാകാതെ പ്ലഗ് പിൻ ഊരിയെടുക്കുന്നു, ഇൻസുലേഷൻ പോയ വയറുകൾ ഉപയോഗിക്കുന്നു, സ്വിച്ച് ഓഫാക്കാതെ ബൾബ് മാറ്റിയിടുന്നു. ഷോക്കേറ്റ ആൾക്ക് നൽകേണ്ട പ്രഥമ ശുശ്രൂഷ വിവരിക്കുക. വൈദ്യുതി ബന്ധം വിച്ഛേദിക്കുകയാണ് ആദ്യം ചെയ്യേണ്ടത്. ഇതിനായി സ്വിച്ച് ഓഫ് ചെയ്യുകയോ ഫ്യൂസ് ഊരി മാറ്റുകയോ വേണം. ഇവ സാധ്യമാവാത്ത പക്ഷം വൈദ്യുതി കടത്തിവിടാത്ത വസ്തുക്കൾ ഉപയോഗിച്ച് ഷോക്കേറ്റയാളെ തള്ളി മാറ്റണം. ഗുരുതരമായ ഷോക്ക് ആണെങ്കിൽ ഷോക്കേറ്റ ആളെ നാം ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിക്കേണ്ടതുണ്ട്. ആവശ്യമെങ്കിൽ കൃത്രിമ ശ്വാസോച്ഛ്വാസം നൽകുക. ഒപ്പം ശരീരം തടവി ചൂടാക്കുക. ഹൃദയസ്പന്ദനം നിന്നുപോയെങ്കിൽ ഉടൻ തന്നെ രണ്ട് കൈയും ഷോക്കേറ്റയാളുടെ നെഞ്ചിൽ മേൽക്കുമേൽ ചേർത്ത് വെച്ച് അമർത്തിവിടുക. ഹൃദയം സ്വയം മിടിക്കുന്നതുവരെ ഈ പ്രവർത്തനം തുടരണം. നക്ഷത്ര ചിഹ്നങ്ങളും വൈദ്യുതി ഉപകരണങ്ങളും തമ്മിലുള്ള ബന്ധം എന്ത്? വൈദ്യുതോപകരണങ്ങളിൽ നക്ഷത്ര ചിഹ്നങ്ങൾ അടയാളപ്പെടുത്താറുണ്ട്. നക്ഷത്രങ്ങളുടെ എണ്ണം
ഉപകരണത്തിൻ്റെ ഊർജ്ജക്ഷമതയെ സൂചിപ്പിക്കുന്നു. വൈദ്യുത ഉപകരണങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ കൂടുതൽ നക്ഷത്ര അടയാളങ്ങൾ ഉള്ളവ തിരഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കണം. യൂണിറ്റ് 6 നിർമ്മലമായ പ്രകൃതിക്കായി. ഈ അധ്യായം പഠിക്കുമ്പോൾ കിട്ടുന്ന പഠന നേട്ടങ്ങൾ: 1. ജീവജാലങ്ങളുടെ നിലനിൽപ്പിന് മണ്ണ്, വായു, ജലം എന്നിവ എത്രമാത്രം പ്രധാനപ്പെട്ടതാണെന്ന് വിശദീകരിക്കാൻ കഴിയുന്നു. 2. മണ്ണ്, വായു, ജലം എന്നിവയിൽ സ്വാഭാവിക ഘടകങ്ങൾ കണ്ടെത്താൻ കഴിയുന്നു. 3. മണ്ണ്, വായു, ജലം എന്നിവ മലിനമാകുന്ന സാഹചര്യങ്ങൾ കണ്ടെത്തി പരിഹാരമാർഗങ്ങൾ നിർദ്ദേശിക്കാൻ കഴിയുന്നു. 4. മണ്ണിലെ സ്വാഭാവിക ഘടകങ്ങൾ കണ്ടെത്താനും സവിശേഷതകൾ കണ്ടെത്താനുമായി സൂക്ഷ്മതയോടെയും കൃത്യതയോടെയും പരീക്ഷണങ്ങൾ ചെയ്യാൻ കഴിയുന്നു. 5. മണ്ണ്, വായു, ജലം എന്നിവയുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട ബോധവൽക്കരണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ കഴിയുന്നു. 6. മരങ്ങൾ വെച്ചുപിടിപ്പിക്കുന്നതിനും പ്രകൃതി സംരക്ഷണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുത്തുന്നതിനും കഴിയുന്നു. നിർമ്മലമായ പ്രകൃതി എല്ലാ ജീവജാലങ്ങളുടെയും ആരോഗ്യപൂർണമായ നിലനിൽപ്പിന് അത്യന്താപേക്ഷിതമാണ്. പ്രകൃതിയുടെ പ്രധാന ഭാഗമാണ് മണ്ണ്, ജലം, വായു. ഇവയെക്കുറിച്ചുള്ള പഠനവും ഇവയുടെ സംരക്ഷണവും അതിൻ്റെ പ്രാധാന്യവും ആണ് നമ്മൾ ഈ അധ്യായത്തിൽ പഠിക്കുന്നത്. ആദ്യം നമുക്ക് മണ്ണിനെക്കുറിച്ച് പഠിക്കാം. എല്ലാ ജീവജാലങ്ങളുടെയും നിലനിൽപ്പിന് മണ്ണ് ആവശ്യമാണ്. ജലാശയങ്ങൾ പോലും മണ്ണിലാണ് സ്ഥിതി ചെയ്യുന്നത്. മണ്ണിൻ്റെ നിറം, തരികളുടെ വലിപ്പം, അതിൽ അടങ്ങിയിരിക്കുന്ന ധാതുക്കളും ലവണങ്ങളും, ജലാംശം, ബാക്ടീരിയ, ഫംഗസ് തുടങ്ങിയ സൂക്ഷ്മജീവികൾ, വായു സഞ്ചാരം, ഇവയുടെ എല്ലാം അടിസ്ഥാനത്തിൽ മണ്ണിനെ നമുക്ക് തരംതിരിക്കാൻ കഴിയും. സസ്യങ്ങൾക്കും കൃഷിക്കും അനുയോജ്യം ജീവനുള്ള മണ്ണാണ്. എല്ലാ പ്രദേശങ്ങളിലെയും മണ്ണ് ഒരുപോലെയല്ല. മണ്ണിൽ വായു, ജലം, ധാതുക്കൾ, ജൈവവസ്തുക്കൾ എന്നിവ അടങ്ങിയിരിക്കുന്നു. ജൈവാംശം കൂടുതലുള്ള മണ്ണാണ് കൃഷിക്ക് യോജിച്ചത്. ജൈവാംശം കൂടുതലുള്ള മണ്ണിന് ജലാകിരണ ശേഷിയും കൂടുതലാണ്. എന്നാൽ മണൽ മണ്ണിന് ജൈവാംശം കുറവായതിനാൽ ജലാകിരണ ശേഷി കുറവാണ്. ഫംഗസ്, ബാക്ടീരിയ തുടങ്ങിയ സൂക്ഷ്മജീവികൾ മണ്ണിലുണ്ട്. ഇവ ജൈവവസ്തുക്കളെ വിഘടിപ്പിച്ച് മണ്ണിൻ്റെ ഫലപുഷ്ടി വർദ്ധിപ്പിക്കുന്നു. എല്ലാ മണ്ണിലും ജലാംശമുണ്ട് എങ്കിലും ജൈവാംശം കൂടുതൽ അടങ്ങിയിരിക്കുന്ന മണ്ണിലാണ് അധികം ജലം സംഭരിക്കാനുള്ള കഴിവുള്ളത്. ബാക്ടീരിയ, ഫംഗസ് തുടങ്ങിയ സൂക്ഷ്മജീവികളുടെ പ്രവർത്തന ഫലമായി മണ്ണിലെത്തുന്ന സസ്യങ്ങളുടെയും ജന്തുക്കളുടെയും അവശിഷ്ടങ്ങൾ, വിസർജ്യങ്ങൾ എന്നിവ വിഘടിപ്പിച്ച് മണ്ണിൽ ചേരുന്നു. ഇത് മണ്ണിനെ കൂടുതൽ ഫലപുഷ്ടിയുള്ളതാക്കി മാറ്റുന്നു. ജൈവസമ്പന്നമായ മേൽമണ്ണ് അനേക വർഷങ്ങൾ കൊണ്ടാണ് രൂപപ്പെടുന്നത്. മേൽമണ്ണിനെ അപേക്ഷിച്ച് അടിമണ്ണിൽ ജൈവാംശം വളരെ കുറവാണ്. മണ്ണിൻ്റെ ജൈവാംശം കണ്ടെത്തുന്നതിനായി ഹൈഡ്രജൻ പെറോക്സൈഡ് എന്ന രാസവസ്തു ഉപയോഗിച്ച് പരീക്ഷണം നടത്താം. ഹൈഡ്രജൻ പെറോക്സൈഡ് മണ്ണിൽ ഒഴിക്കുമ്പോൾ പതഞ്ഞു പൊങ്ങുന്നതായി കാണുന്നെങ്കിൽ ആ മണ്ണിൽ ജൈവാംശം ഉണ്ടെന്ന് ഉറപ്പുവരുത്താം. ഹൈഡ്രജൻ പെറോക്സൈഡ് വിഘടിച്ച് സ്വതന്ത്രമാകുന്ന ഓക്സിജൻ പുറത്തു വരുന്നത് മൂലമാണ് പതഞ്ഞു പൊങ്ങുന്നത്. ജൈവാംശം കൂടുതലുള്ള മണ്ണിൽ ഹൈഡ്രജൻ പെറോക്സൈഡ് വേഗത്തിൽ വിഘടിക്കും. ജലലഭ്യത, ബാഷ്പീകരണ നിരക്കിലെ വ്യത്യാസം, ജലം സംഭരിച്ചു വയ്ക്കാനുള്ള ശേഷിയിലെ വ്യത്യാസം, ജൈവാംശത്തിൻ്റെ അളവിലെ വ്യത്യാസം എന്നിവ മണ്ണിലെ ജലാംശത്തിൽ വ്യത്യാസമുണ്ടാകുവാൻ കാരണമാകുന്നു. ജീവന്റെ നിലനിൽപ്പിന് ആധാരമായ മണ്ണിനെ സംരക്ഷിക്കുന്നതിനായിട്ട് മണ്ണൊലിപ്പ് തടയുക, നിലം തട്ടുകളായി ക്രമീകരിക്കുക, കയ്യാല കെട്ടുക, മരങ്ങൾ നട്ടുവളർത്തുക മുതലായവയിലൂടെ മണ്ണൊലിപ്പ് നമുക്ക് തടയാം. പ്ലാസ്റ്റിക്, ഇ വേസ്റ്റ്, കോൺക്രീറ്റ് വേസ്റ്റ് മുതലായവ മണ്ണിൽ നിക്ഷേപിക്കാതിരിക്കുക. രാസ കീടനാശിനിയും രാസവളങ്ങളും ഉപയോഗിച്ച് മണ്ണിലെ സൂക്ഷ്മജീവികളെ നശിപ്പിക്കാതിരിക്കുക തുടങ്ങിയ പ്രവർത്തനങ്ങളിലൂടെ നമുക്ക് മണ്ണ് സംരക്ഷിക്കാൻ കഴിയും. പ്രകൃതിയുടെ മറ്റൊരു പ്രധാന ഘടകമാണ് ജലം. അമൂല്യമായ ജലത്തെ മലിനപ്പെടുത്തുന്നത് അറിവില്ലായ്മ കൊണ്ടോ പ്രതികരണശേഷി ഇല്ലായ്മ കൊണ്ടോ നമ്മൾ നിസ്സംഗതയോടെ നോക്കി നിൽക്കുകയാണ്. കിണർ, കുളം, പുഴ, തോട് മുതലായവ ശുദ്ധജല സ്രോതസ്സുകളാണ്. ജലത്തിൻ്റെ ഗുണനിലവാരം അത് ഏത് ആവശ്യത്തിന് ഉപയോഗിക്കുന്നു എന്നതിനെ ആശ്രയിച്ചാണ് നിർണയിക്കുന്നത്. ഏറ്റവും ഉയർന്ന ഗുണനിലവാരം ആവശ്യമുള്ളത് കുടിവെള്ളത്തിനാണ്. ജലത്തിൽ വിവിധ ധാതുക്കൾ, ഓക്സിജൻ, സൂക്ഷ്മജീവികൾ, അലേയ മാലിന്യങ്ങൾ എന്നിവ അടങ്ങിയിട്ടുണ്ട്. ഇവയുടെ ഏറ്റക്കുറച്ചിലുകൾ ജലത്തിന്റെ ഗുണനിലവാരത്തെ സ്വാധീനിക്കുന്നു. ശുദ്ധമായ ജലത്തിന് നിർവീര്യ സ്വഭാവമാണ്, അതായത് ശുദ്ധജലത്തിന്റെ pH 7 ആണ്. കുടിവെള്ളമായി ഉപയോഗിക്കുന്നത് 6.5 മുതൽ 7.5 വരെ pH ഉള്ള വെള്ളമാണ്.
രോഗകാരികളായ സൂക്ഷ്മജീവികൾ ജലത്തിൽ വളരാനിടയാവുകയും ആ ജലം കുടിക്കുകയും ചെയ്യുമ്പോഴാണ് ജലത്തിൽ കൂടി രോഗങ്ങൾ പകരുന്നത്. വിസർജ്യ വസ്തുക്കളും മറ്റു മാലിന്യങ്ങളും കുടിവെള്ളത്തിൽ കലരുന്നതാണ് കുടിവെള്ള മലിനീകരണത്തിനുള്ള ഒരു കാരണം. വിസർജ്യ വസ്തുക്കളിലൂടെ ജലത്തിൽ എത്തുന്ന ഈ കോളി ബാക്ടീരിയയുടെ സാന്നിധ്യം ഡയേറിയ എന്ന രോഗത്തിന് കാരണമാകുന്നു. ടൈഫോയിഡ്, കോളറ, ഡിസെൻട്രി, മഞ്ഞപ്പിത്തം തുടങ്ങിയവ കുടിവെള്ളത്തിലൂടെ പകരുന്ന മറ്റു രോഗങ്ങളാണ്. കുടിവെള്ളം മലിനപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏതെല്ലാം രീതിയിൽ അത് ശുദ്ധീകരിക്കാം? വീടുകളിൽ ഉപയോഗിക്കുന്ന വാട്ടർ പ്യൂരിഫയറുകൾ ജലശുദ്ധീകരണത്തിനായി ഫിൽട്ടർ യൂണിറ്റും അൾട്രാവയലറ്റ് രശ്മികൾ കടത്തിവിടുന്നതിനുള്ള സംവിധാനങ്ങളുമുണ്ട്. ക്ലോറിനേഷൻ നടത്തുന്നതിന് പകരമാണ് അൾട്രാവയലറ്റ് രശ്മികൾ ഉപയോഗിക്കുന്നത്. ചരൽ, മണൽ, കരി ഇവ ഉപയോഗിച്ചും വെള്ളം ശുദ്ധീകരിച്ചു വരാറുണ്ട്. എന്നാൽ വൻതോതിൽ ജലം ഉപയോഗിക്കുന്ന സാഹചര്യങ്ങളിൽ ജലശുദ്ധീകരണത്തിനായിട്ട് വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റ് അഥവാ ജലശുദ്ധീകരണശാല നമുക്ക് ആവശ്യമാണ്. ജലം ശുദ്ധീകരിക്കുന്നത് മൂന്നാല് ഘട്ടങ്ങളായിട്ടാണ്. എയറേഷൻ, ജലം വായുവുമായി കലർത്തുന്ന പ്രവർത്തനമാണ് ഇവിടെ നടക്കുന്നത്. ഇതുമൂലം ജലത്തിന്റെ ഓക്സിജന്റെ അളവ് വർദ്ധിക്കുന്നു. കൊയാഗുലേഷൻ, ജലശുദ്ധീകരണശാലയിൽ നടക്കുന്ന പ്രവർത്തനങ്ങളിൽ പ്രധാനപ്പെട്ട ഘട്ടമാണിത്. ജലത്തിൽ കലർന്നു കിടക്കുന്ന ഖരപദാർത്ഥങ്ങളെ അടിയിക്കുന്നു. ഇതിനുവേണ്ടി ആലം ചേർക്കുന്നു. ആലം ചേർക്കുമ്പോൾ ജലത്തിന്റെ പി എച്ച് മൂല്യം കുറയുന്നു. പി എച്ച് ക്രമീകരിക്കുന്നതിനായി കുമ്മായം ചേർക്കുന്നു. ക്ലാരി ഫ്ലോക്കുലേഷൻ, മാലിന്യങ്ങൾ അടിഞ്ഞ ശേഷം തെളിഞ്ഞ വെള്ളം ഫിൽട്ടറിലേക്ക് വിടുന്നു. ഫിൽട്ടറേഷൻ, അടിയാതെ കിടക്കുന്ന മാലിന്യങ്ങളെ ഫിൽട്ടറിൽ വെച്ച് നീക്കം ചെയ്യുന്നു. മുകളിൽ മണലും അടിയിൽ വലിപ്പം കൂടിയ കല്ലുകളുമാണ് ഫിൽട്ടർ യൂണിറ്റിൽ ഉപയോഗിക്കുന്നത്. ക്ലോറിനേഷൻ, ഫിൽട്ടർ ചെയ്തു വരുന്ന ജലത്തെ അണുവിമുക്തമാക്കാൻ ക്ലോറിൻ വാതകമോ ബ്ലീച്ചിംഗ് പൗഡറോ ചേർക്കുന്നു. സംഭരണം, ശുദ്ധീകരിച്ച ശേഷം ജലം ശുദ്ധ ജലസംഭരണിയിൽ ശേഖരിക്കുന്നു. നമ്മുടെ വീട്ടിലെ ജലാശയങ്ങൾ മലിനമാകാതെ സംരക്ഷിക്കുകയും തിളപ്പിച്ച് ആറിച്ച വെള്ളം മാത്രം കുടിക്കാൻ ഉപയോഗിക്കുകയും ചെയ്യുന്നത് ജലത്തിലൂടെ പകരുന്ന രോഗങ്ങൾ തടയാൻ ഒരു പരിധിവരെ സാധിക്കുന്നതാണ്. മണ്ണ്, ജലം എന്നിവ പോലെ പ്രധാനപ്പെട്ടതാണ് വായു. പ്രാണവായു ഇല്ലാതെ സസ്യങ്ങൾക്ക് പോലും നിലനിൽക്കാൻ സാധിക്കില്ല. അന്തരീക്ഷ വായുവിൽ 78% നൈട്രജനും 20.9% ഓക്സിജനുമാണ്. പൊടി, പുക, മറ്റ് വാതകങ്ങൾ എന്നിവ 1.07% മാത്രമാണ്. എന്നാൽ കാർബൺ ഡയോക്സൈഡിന്റെ അളവും കേവലം 0.03% മാത്രമാണ്. സസ്യങ്ങൾക്ക് ഭക്ഷണം പാകം ചെയ്യാൻ ആവശ്യമായ കാർബൺ ഡയോക്സൈഡ് നമ്മുടെ അന്തരീക്ഷത്തിൽ ഇത്രമാത്രമേ ഉള്ളൂ എന്നതാണ് രസകരം. ഈ ഘടകങ്ങളിൽ ഏതിൻ്റെയെങ്കിലും അളവ് കൂടുകയോ കുറയുകയോ ചെയ്യുന്നത് നല്ലതല്ല. അത് അന്തരീക്ഷ മലിനീകരണത്തിന് ഇടയാക്കും. അന്തരീക്ഷ വായുവിലെ സ്വാഭാവിക ഘടകങ്ങളുടെ അളവ് വ്യത്യാസപ്പെടുകയോ അന്യവസ്തുക്കൾ വായുവിൽ കലരുകയോ ചെയ്യുമ്പോൾ വായു മലിനമായി എന്ന് പറയാം. കൂടിയ തോതിലുള്ള മലിനീകരണം ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നു. വാഹനങ്ങളിൽ നിന്നുള്ള പുക കാർബൺ മോണോക്സൈഡ് എന്ന വാതകം ഉണ്ടാക്കുന്നു. ഇത് ശരീരത്തിലെ ഹീമോഗ്ലോബിനുമായി ചേർന്ന് കാർബോക്സി ഹീമോഗ്ലോബിൻ ഉണ്ടാക്കുന്നു. രക്തത്തിന് ഓക്സിജനെ ആഗിരണം ചെയ്യാനുള്ള ശേഷി ഇത് കുറയ്ക്കുന്നു. അതുപോലെ വിറക്, കൽക്കരി എന്നിവ കത്തുമ്പോൾ കാർബൺ ഡയോക്സൈഡ് ഉണ്ടാകുന്നു. ആഗോള താപനത്തിന് ഇത് കാരണമാകുന്നു. ഫാക്ടറികളിൽ നിന്നും ഉള്ള പുകയുടെ ഫലമായി സൾഫർ ഡയോക്സൈഡ് ഉണ്ടാകുന്നു. ഇത് കണ്ണിന് അസ്വസ്ഥത, ശ്വാസകോശ അർബുദം, ആസ്മ എന്നിവയ്ക്ക് കാരണമാകുന്നു. വാഹനങ്ങളിൽ നിന്നും ഫാക്ടറികളിൽ നിന്നും വരുന്ന പുക നൈട്രജൻ ഓക്സൈഡുകൾ ഉണ്ടാകുന്നു. ഇത് അമ്ലമഴയ്ക്ക് കാരണമാകുന്നു. മരങ്ങൾ വെച്ചു പിടിപ്പിക്കുക. ഫോസിൽ ഇന്ധനങ്ങളായ ഡീസൽ, പെട്രോൾ എന്നിവയ്ക്ക് പകരം വൈദ്യുതി ഉപയോഗിച്ചുള്ള വാഹനങ്ങൾ, അതുപോലെ വേസ്റ്റ് ട്രീറ്റ്മെന്റ് പ്ലാന്റുകൾ ഫാക്ടറികളിലും മറ്റും സ്ഥാപിക്കുക. ഗതാഗതയോഗ്യമായ നല്ല റോഡുകൾ പൊടിയും പുകയും കുറയ്ക്കാൻ സഹായിക്കുന്നു. മണ്ണും ജലവും ശുചിയായി സംരക്ഷിക്കുക. വായു, മണ്ണ്, ജലം ഇവ സംരക്ഷിച്ചുകൊണ്ടു മാത്രം വികസന പ്രവർത്തനങ്ങൾ നടത്തുക. മലിനീകരണ നിയന്ത്രണ നിയമങ്ങൾ പാലിക്കുക. ഉണ്ടാകുന്നിടത്ത് തന്നെ മാലിന്യങ്ങൾ സംസ്കരിക്കുക. ഇലക്ട്രോണിക് വസ്തുക്കളുടെയും പ്ലാസ്റ്റിക് വസ്തുക്കളും ഉപയോഗശേഷം അത് റീസൈക്ലിംഗിന് വിധേയമാക്കുക തുടങ്ങിയ പ്രവർത്തനങ്ങളിലൂടെ ഒരു പരിധിവരെ വായു മലിനീകരണം നമുക്ക് തടയാൻ സാധിക്കും. ഇനി ഏതാനും ചോദ്യങ്ങൾ. ചോദ്യം ഒന്ന്, ജീവജാലങ്ങളുടെ നിലനിൽപ്പിന് ആവശ്യമായ 3 പ്രധാന ഘടകങ്ങൾ ഏതെല്ലാം? 2, പക്ഷികൾക്ക് മണ്ണ് എങ്ങനെയാണ് പ്രയോജനപ്പെടുന്നത്? 3,
മണ്ണിനെ ഏതിൻ്റെ എല്ലാം അടിസ്ഥാനത്തിൽ തരംതിരിക്കാം. 4. മണ്ണിൻ്റെ ജലാകിരണശേഷി തെളിയിക്കുന്ന ഒരു പരീക്ഷണ കുറിപ്പ് തയ്യാറാക്കുക. 5. ഏത് ഇനം മണ്ണിനാണ് ജലാകിരണശേഷി കൂടുതൽ. 6. മണ്ണിലെ ജൈവാംശം എങ്ങനെ തിരിച്ചറിയാം. 7. ജൈവാംശം കൂടുതലുള്ള മണ്ണിൻ്റെ നിറം എന്തായിരിക്കും. 8. ഹൈഡ്രജൻ പെറോക്സൈഡ് വിഘടിക്കുമ്പോൾ സ്വതന്ത്രമാകുന്ന വാതകം ഏത്. 9. മണ്ണിലെ ജലാംശത്തിൽ വ്യത്യാസം ഉണ്ടാകാനുള്ള കാരണങ്ങൾ എന്തെല്ലാം. 10. മണ്ണിൽ അടങ്ങിയിരിക്കുന്ന ഘടകങ്ങൾ എന്തെല്ലാം. 11. മണ്ണിൻ്റെ ഫലപുഷ്ടി വർദ്ധിക്കുന്ന സൂക്ഷ്മജീവികൾ ഏതെല്ലാം. 12. കൃഷിക്ക് യോജ്യമായ മണ്ണിലെ ഘടകങ്ങൾ ഏതെല്ലാം. 13. ജൈവസമ്പന്നമായ മേൽമണ്ണ് നഷ്ടപ്പെടാൻ ഇടയാകുന്ന സന്ദർഭങ്ങൾ ഏതെല്ലാം. 14. മണ്ണൊലിപ്പ് തടയാനുള്ള മാർഗങ്ങൾ എന്തെല്ലാം. 15. മണ്ണിനെ വിഘടിച്ചു ചേരാത്ത വസ്തുക്കൾ മണ്ണിന്റെ സ്വാഭാവിക ഘടനയ്ക്ക് ദോഷം വരുത്തുന്നു. ഇത്തരത്തിലുള്ള വസ്തുക്കളുടെ പേരെഴുതുക. 16. മണ്ണ് മലിനമാകുന്നത് എങ്ങനെ. 17. മണ്ണ് മലിനമാകാതിരിക്കാൻ എന്തെല്ലാം ചെയ്യാം. 18. ശുദ്ധജല സ്രോതസ്സുകൾ ഏതെല്ലാം. 19. ജലം മലിനമാകുന്നത് എങ്ങനെയെന്ന് വിശദീകരിക്കുക. 20. ജലത്തിൽ അടങ്ങിയിരിക്കുന്ന ഘടകങ്ങൾ ഏതെല്ലാം. 21. ശുദ്ധജലത്തിൻ്റെ pH എത്രയാണ്. 22. ജലത്തിൽ കൂടി രോഗങ്ങൾ പകരുന്നത് എങ്ങനെയാണ്. 23. ജലത്തിലൂടെ പകരുന്ന രോഗങ്ങൾ ഏതെല്ലാം. 24. ജലം ശുദ്ധീകരിക്കുന്നതിനുള്ള മാർഗങ്ങൾ എന്തെല്ലാം. 25. എയറേഷൻ എന്നാൽ എന്ത്. 26. കൊയാഗുലേഷൻ എന്നാൽ എന്ത്. 27. ക്ലാരിഫോക്കുലേഷൻ, ഫിൽട്ടറേഷൻ, ക്ലോറിനേഷൻ ഇവ വിവരിക്കുക. 28. അന്തരീക്ഷ വായുവിലെ ഘടകങ്ങൾ ഏതെല്ലാം. 29. വായു മലിനമാകുന്നത് എങ്ങനെ. 30. വായു മലിനീകരണം എങ്ങനെ തടയാം. ഈ ചോദ്യങ്ങളുടെ എല്ലാം ഉത്തരം കൈറ്റി വിക് ടെസ്റ്റ് ചാനൽ കണ്ടും പുസ്തകം വായിച്ചും ഫോളോ അപ്പ് ക്ലാസ് കണ്ടും നോട്ട്ബുക്കിലേക്ക് ഭംഗിയായിട്ട് എഴുതി വെക്കുക.